ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നുള്ള പാഠഭാഗത്തു നിന്ന് നമ്മളൊരു ഓൺലൈൻ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഓൺലൈൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള 10 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങൾ നോക്കാം, അതിൻ്റെ ഉത്തരം നോക്കാം. ചോദ്യം 1, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന കൃതി ആരുടേത്? പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന കൃതി ആരുടേത്? പൗലോ ഫ്രെയർ, ബ്രൂണർ, വില്യം ജെയിംസ്, വില്യം സ്റ്റേൺ. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന കൃതി ബ്രൂണറുടേതാണ്. ആരുടേത്? ബ്രൂണറുടേതാണ്. ചോദ്യം 2, സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി ആരുടേത്? സോഷ്യൽ കോൺട്രാക്ട്, റൂസോ, പൗലോ ഫ്രെയർ, കൊമിനിയസ്, ബ്രൂണർ. സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി റൂസോയുടേതാണ്. ചോദ്യം 3, പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന കൃതി വില്യം വൂൺ, വില്യം സ്റ്റേൺ, വില്യം ജെയിംസ്, സിഗ്മണ്ട് ഫ്രോയിഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ആരുടേതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന കൃതി വില്യം ജെയിംസിൻ്റെതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. ചോദ്യം 4, കിൻഡർ ഗാർട്ടൺ എന്ന പദത്തിന്റെ അർത്ഥം കുട്ടികളുടെ പൂന്തോട്ടം, കുട്ടികളുടെ കളിസ്ഥലം, കുട്ടികളുടെ കളിവീട് ഇവയൊന്നുമല്ല. ഉത്തരം, കുട്ടികളുടെ പൂന്തോട്ടം. ചോദ്യം 5, നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞതാണ് റൂസോ, ജോൺ ഡ്യൂയി, മോണ്ടിസോറി, പിയാഷോ. നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞത് ജോൺ ഡ്യൂയി. ചോദ്യം 6, ശിശുവിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ബാഹ്യശക്തികളെ തടയുകയാണ് ഒരു അധ്യാപകന്റെ ധർമ്മം എന്ന് അഭിപ്രായപ്പെട്ടതായി. ശിശുവിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ബാഹ്യശക്തികളെ തടയുകയാണ് ഒരു അധ്യാപകന്റെ ധർമ്മം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോ, പെസ്റ്റലോസി, ഫ്രോബൽ, മോണ്ടിസോറി. ആരാണ് ശിശുവിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ബാഹ്യശക്തികളെ തടയുന്നതാണ് ഒരു അധ്യാപകന്റെ ധർമ്മം എന്ന് അഭിപ്രായപ്പെട്ടത്? പെസ്റ്റലോസി. പെസ്റ്റലോസിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ചോദ്യം 7, കുട്ടികൾക്ക് വീടുകളിൽ നിന്നും ലഭിക്കാത്ത അനുഭവങ്ങൾ ചിത്രങ്ങളിലൂടെയും മറ്റു വസ്തുക്കളിലൂടെയും ക്ലാസ് മുറികളിൽ നൽകണമെന്ന് വാദിച്ച വിദ്യാഭ്യാസ വിചക്ഷണൻ. കുട്ടികൾക്ക് വീടുകളിൽ നിന്നും ലഭിക്കാത്ത അനുഭവങ്ങൾ ചിത്രങ്ങളിലൂടെയും മറ്റു വസ്തുക്കളിലൂടെയും ക്ലാസ് മുറികളിൽ നൽകണമെന്ന് വാദിച്ച വിദ്യാഭ്യാസ വിചക്ഷണം റൂസോയാണോ, കൊമിനിയസ് ആണോ, ജോൺ ലോക്ക് ആണോ, അതോ ഫ്രോബലാണോ? റൂസോ, കൊമിനിയസ്, ജോൺ ലോക്ക്, ഫ്രോബൽ. കുട്ടികൾക്ക് വീടുകളിൽ നിന്നും ലഭിക്കാത്ത അനുഭവങ്ങൾ ചിത്രങ്ങളിലൂടെയും മറ്റു വസ്തുക്കളിലൂടെയും ക്ലാസ് മുറികളിൽ നൽകണമെന്ന് വാദിച്ച വിദ്യാഭ്യാസ വിചക്ഷണകാരാണ് കൊമിനിയസ് ആണ് ഇങ്ങനെ വാദിച്ചത്. ചോദ്യം 8, ഋണ വിദ്യാഭ്യാസം അഥവാ നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിച്ചതാണ് റൂസോ, ജോൺ ഡ്യൂയി, അരിസ്റ്റോട്ടിൽ, പെസ്റ്റലോസി. ഋണ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചത് റൂസോയാണ്. ചോദ്യം 9, 6 വയസ്സ് വരെ മാതാവ് കുട്ടിയുടെ നേഴ്സും പിതാവ് അവരുടെ അധ്യാപകനുമാണെന്ന് പ്രസ്താവിച്ചു. 6 വയസ്സ് വരെ മാതാവ് കുട്ടിയുടെ നേഴ്സും പിതാവ് അവരുടെ അധ്യാപകനുമാണെന്ന് പ്രസ്താവിച്ചത് റൂസോ, ഫ്രോബൽ, മറിയ മോണ്ടിസോറി, പെസ്റ്റലോസി. ആരാണിങ്ങനെ പ്രസ്താവിച്ചത്? റൂസോയാണ്. 6 വയസ്സുവരെ മാതാവ് കുട്ടിയുടെ നേഴ്സും പിതാവ് അധ്യാപകനുമാണെന്ന് പ്രസ്താവിച്ചു. ലാസ്റ്റ് ചോദ്യം, ദി അക്കാദമി എന്ന ആദ്യ പാശ്ചാത്യ സർവകലാശാല തുടങ്ങിയത് ആരാണ്? പെസ്റ്റലോസി, പ്ലേറ്റോ, പെസ്റ്റലോസി, ടാഗോർ, ഹെർബർട്ട്. ദി അക്കാദമി എന്നുള്ളത് പ്ലേറ്റോയാണ് ആദ്യമായി തുടങ്ങിയത്. ഓക്കെ, നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന കാര്യം ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.